ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഡെയിലി മാജിക്. ഇന്ന് ഞാനിവിടെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുള്ളൻ ചക്ക കൊണ്ടുള്ള ഒരു തോരനാണ്. തോരൻ റെസിപ്പിയാണെന്ന് വെച്ച് ആരും ഈ വീഡിയോ കാണാതെ പോവല്ലേ. ഈ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. തോരനാക്കി തന്നെ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുകൊണ്ട് മസാലക്കറി വെച്ചും പഴുപ്പിച്ചും കഴിക്കാം. പഴുത്താൽ ചെറിയ പുളിപ്പും മധുരമാണ് ഇതിന്. എന്നാൽ ഇതുപോലെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടാ. ഇനി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ. പണ്ടൊക്കെ അപൂർവമായിട്ടേ ഇതിൻ്റെ മരം വീടുകളിൽ കാണൂ. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് പിന്നെ എല്ലാവരും ഇത് നട്ടു വളർത്തുന്നുണ്ട്. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനും ക്യാൻസർ നിയന്ത്രിക്കാനും ഇതിന് കഴിവുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇലയ്ക്കും വളരെ ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ ഇല ഉണക്കി അതിട്ട് ദിവസവും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ക്യാൻസർ വളരെ വളരെയധികം നിയന്ത്രിക്കും. അതുപോലെ ബി പി, കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഡയബറ്റിക്കായ ആൾക്കാർക്കും ഹൃദ്രോഗം പിന്നെ ചുമ എന്നിവയുള്ള ആൾക്കാർക്കും ഇത് കഴിക്കുന്നത് അതൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് രുചികരമായ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിതാ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലുള്ള സീഡ്സൊക്കെ എടുത്ത് കളഞ്ഞ് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുള്ളഞ്ചാക്ക ഇട്ട് കൊടുക്കാം. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഇത് ഒന്ന് വെന്ത് കിട്ടണം. ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയിത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചക്ക നന്നായി വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പിട്ട് ഒരു 2 മിനിറ്റ് ചൂടാക്കിയെടുത്താൽ നമ്മുടെ മുള്ളൻ ചക്ക തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ രുചികരമായ മുള്ളഞ്ചക്ക തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി മുള്ളഞ്ചക്ക കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.